തദ്ദീയനായ കെ വി തോമസിന് അർഹിക്കാത്ത സ്ഥാനമാനങ്ങളും പദവികളും നൽകിയതിന് കോൺഗ്രസ് നേതൃത്വത്തിന് തെറ്റുപറ്റിപ്പോയെന്ന് കണ്ണൂർ മേയർ ടി ഒ മോഹനൻ. 2019 സീറ്റ് നിഷേധിച്ചത് മുതൽ കെ വി തോമസിന്റെ നീക്കങ്ങൾ പാർട്ടി വിരുദ്ധമായിരുന്നു. ഇത് തിരിച്ചറിയുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടെന്നും കണ്ണൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയായ ടി ഒ മോഹനൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. 50 വർഷത്തെ രാഷ്ട്രീയം ഉപേക്ഷിച്ചാണ് അരമണിക്കൂറത്തെ സെമിനാറിലേക്ക് കെ വി തോമസ് വരുന്നതെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ പാർട്ടിയോട് അദ്ദേഹത്തിന് അത്രയും താല്പര്യമുള്ളൂന്നല്ലേ അത് കാണിക്കുന്നത്. കെ വി തോമസ് എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരുപക്ഷേ കരുണാകരൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ പ്രിയങ്കനായ നേതാവിൻ്റെ ദൗർബല്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ആ എറണാകുളം നിയോജക മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം അത് ദുരുപയോഗപ്പെടുത്തി അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തി ആ നിലയിലേക്ക് പാർലമെൻ്റ് അംഗമായി കടന്നു വന്ന ഒരാളാണ്. അവസരവാദിയാണ് കെ വി തോമസ് എന്നാണ് താങ്കൾക്ക് വിചാരിക്കുന്നത്? കൃത്യമായും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും പ്രവർത്തനവും പരിശോധിച്ചാൽ അങ്ങനെയാണ് എന്ന് പറയുന്നവരെ കുറ്റം പറയാൻ കഴിയില്ല. അദ്ദേഹം 2019 പാർലമെൻറ്റിൽ സീറ്റ് ലഭിക്കാത്ത സമയത്ത് മുതൽ അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കവും പാർട്ടി വിരുദ്ധമാണ്. പാർട്ടി അന്നു മുതലേ ഇത് ഗൗരവത്തോടെ കാണേണ്ടതായിരുന്നു. അർഹിക്കാത്ത ഒരുപാട് അംഗീകാരങ്ങൾ കൊടുത്തുപോയി എന്നുള്ളൊരു പശ്ചാത്താപം ഇപ്പം കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ടോ ഈ കെ വി തോമസിൻ്റെ കാര്യത്തിൽ? സ്വാഭാവികമായും നേതൃത്വത്തിൻ്റെ പല തീരുമാനങ്ങളിലും തെറ്റ് ചിലപ്പോൾ ഉണ്ടാവാം. ആ തെറ്റിലൊന്ന് ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾക്ക് അനർഹമായി ഒരുപാട് പദവികൾ കൊടുത്തു എന്നുള്ളത് തന്നെയാണ്. സോണിയാഗാന്ധിയോട് കാണിക്കുന്ന സ്നേഹവും ആ പേരൊക്കെ കോട്ടയെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ കപടമുഖത്തിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് എന്ന് തന്നെ എളുപ്പം പറയാൻ കഴിയും.